നമസ്കാരം. വാഹനത്തിൽ ടാക്കോമീറ്റർ വച്ചിരിക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടാക്കോമീറ്ററിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വാഹനത്തിൻ്റെ എഞ്ചിനുള്ളിൽ ജ്വലനം നടക്കുമ്പോൾ അതിൻ്റെ ഭ്രമണ വേഗത മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് ടാക്കോമീറ്റർ. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് ഇതേപോലെയാണ്. വേഗത അളക്കാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് ഓഡോമീറ്ററിനെ കൂട്ടുന്നത്. എന്നാൽ ഓഡോമീറ്ററിനൊരു പ്രത്യേകത ഉള്ളത് ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് ഇതാ ഇതേപോലെ വലതുവശത്ത് ഓരോ വാഹനത്തിലും ഓരോ രീതിയാണ് റീഡിംഗ് നമുക്കറിയാൻ പറ്റും. അതേസമയം ടാക്കോമീറ്ററിന് റീഡിംഗ് അറിയുവാൻ സാധിക്കില്ല. ടാക്കോമീറ്ററിന് മറ്റൊരു ഉപയോഗം ഉള്ളത് വാഹനത്തിൻ്റെ പുക ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അതിൻ്റെ റീഡിംഗ് എത്രയാണെന്ന് ആർ പി എം വെച്ച്, അതായത് ഇപ്പോൾ കാണുന്നത് 500 RPM മുകളിലോട്ടാണ്. ഇത് കുറച്ചുകൂടെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആർ പി എം കയറും. ഏകദേശം 2000 RPM വെച്ചാണ് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച്, ഹാഫ് ക്ലച്ചിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ക്ലച്ച് ചവിട്ടി, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ഗിയർ ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കാണിച്ചു തരാം. ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുക്കുന്ന സമയത്ത്, റിലീസ് ചെയ്യുന്ന സമയത്ത് ആർ പി എം മീറ്റർ താരുന്നത് അറിയാൻ പറ്റും. അതായത് ടാക്കോമീറ്ററിൻ്റെ ആ ഒരു റീഡിംഗ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രയാണ് റീഡിംഗ്, അതുകൂടാതെ തന്നെ ഹാഫ് ക്ലച്ച് ആണോ അല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ക്ലച്ച് ഞാൻ ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ച് കാണിച്ചു തരാം. ക്ലച്ച് ഫുള്ള് ചവിട്ടി വെച്ചിട്ടുണ്ട്, ഗിയറിൽ കിടക്കുകയാണ്, ന്യൂട്രാക്കിയിട്ടുണ്ട്. ഹാഫ് ക്ലച്ച് ഇപ്പം ഗിയർ ഇട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറാണ്. അതുകൂടാതെ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാണ്, കാല് റിലീസ് ചെയ്യാണ്. കാല് റിലീസ് ചെയ്യുമ്പോൾ ഇതപ്പം ഹാഫ് ക്ലച്ച് വന്നിട്ടുണ്ട്. അതായത് 1000 RPM താഴോട്ട് വന്ന് ഒരു വൈബ്രേഷൻ വരും, ഒരു ബോഡി വൈബ്രേഷനും അതുകൂടാതെ തന്നെ ചെറിയൊരു വിറയലും വരും. അപ്പോൾ നമുക്കതിന്ന് മനസ്സിലാക്കാം, മുന്നോട്ട് ഇടിച്ചിടിച്ച് നിൽക്കുമ്പോൾ മനസ്സിലാക്കാം അത് ഹാഫ് ക്ലച്ച് ആണെന്ന്. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ കാണുന്ന ടാക്കോമീറ്റർ. ഓക്കെ, അതുകൂടാതെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സ്ലോ സ്പീഡ് എത്രയുണ്ടെന്ന് നമുക്ക് ടാക്കോമീറ്റർ അല്ലെങ്കിൽ ആർ പി എം മീറ്ററിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ വാഹനത്തിലും ഓരോ രീതിയിലാണ് സ്ലോ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പെട്രോൾ വാഹനത്തിലും ഡീസൽ വാഹനത്തിലും സ്ലോ സ്പീഡിൻ്റെ തോത് വ്യത്യാസം വന്നിരിക്കും. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പെട്രോൾ വാഹനത്തിൽ ഒരല്പം സ്ലോ സ്പീഡ് കുറവായിരിക്കും, ഡീസൽ വാഹനത്തിൽ ഒരല്പം കൂടുതലായിരിക്കും. ഓക്കേ,